അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫ്രൈയിങ് അല്ല ചിക്കൻ കറി വെക്കുന്നത് പുറത്താണ് കേട്ടോ. പുറത്തടുപ്പിൽ കത്തി കത്തിച്ച് ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ ഒരു 3 സവാള നന്നായിട്ട് കനം കുറച്ചരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ റൈസിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അതാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇതേ ചീഞ്ചട്ടി നമ്മൾ ആ വറുത്ത സവാള കോരിയെടുത്തിട്ട് ഇതിൽ നമ്മൾ ചിക്കൻ തന്നെ വേവിക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിലേക്കുള്ള സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനത് കോരിയെടുക്കാൻ പോവാണ്. നമുക്ക് ഇനി അത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഒരു 10 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 10 ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ആ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് അതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെയും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 സവാളയും ഒരു കുറച്ച് ഒരു പിടി വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ ചിക്കനിലേക്കുള്ള പൊടികളാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 4 കിലോൻ്റെ അടുത്തുള്ള ചിക്കനാണ്. 4 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കി വരുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ. അതിലെ വേസ്റ്റൊക്കെ പോയി വരുമ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 8 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാല നമുക്ക് അവസാനം ഇടാം. ഇതിൽ ഗരം മസാല ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എടുത്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കണ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ എടുത്ത് വെച്ചിരിക്കണ പൊടികളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം മസാലയൊക്കെ ഉള്ള പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു. അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മുടെ പാകത്തിന് ഒഴിക്കാം കേട്ടോ. പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഉണ്ടാവും. പക്ഷേ ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെ അധികം വെള്ളം വരില്ല അല്ലേ ഞാൻ. ആ അപ്പോൾ അതിനും കൊണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുത്തത്. പൊടിയപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്താണ്. അപ്പോൾ മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചിക്കനിലുള്ള ലെഗ് പീസൊക്കെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ കുട്ടീസിന് മാത്രം തിന്നാനായിട്ട്. അത് നമ്മുടെ ചിക്കനിൽ നമ്മൾ കറിയിലിടുന്നില്ല. അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആദ്യം തന്നെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഗ്രേവി ആവശ്യത്തിന് വെള്ളം വെച്ച് കൂട്ടി കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് തിളച്ചുടങ്ങി ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പം മൂടി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ പാകമാക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കുക. എരിവില്ലെങ്കിൽ, എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമുക്ക് ഈ സമയത്ത് ഇട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അതായത് അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി, നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടില്ലല്ലോ. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അണ്ടിപ്പരിപ്പിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത ആ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തക്കോലും ഒരു ചെറിയ പട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും രണ്ട് ഏലക്കായും ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. അപ്പം നമുക്ക് കുറച്ച് കേട്ടോ ഒരു ചെറിയ പിടി മല്ലിയിലയും അതുപോലെ പുതിന ഇലയും അതിൻ്റെ ഉള്ളിൽ അതേ നെയ്യിലെണ്ണിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി 5 ഗ്ലാസ് ബിരിയാണി അരിയാണ് കേട്ടോ. 5 ഗ്ലാസ് ബിരിയാണി അരി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് 5 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരിനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റൈസിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ആവേ കളറ് മാറി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഓൾറെഡി അളന്ന് വെച്ചിട്ടുണ്ട്. അതായത് 5 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ചൂടുള്ള വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ചോറ് അരി നന്നായി വെന്ത് വരുമ്പോൾ ഉപ്പ് പാകമായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമുക്ക് ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അത് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, അരിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തള വന്നു തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം. അത് നമുക്ക് കുരുക്കൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ തിളയ്ക്കുന്ന സമയത്ത് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ബിരിയാണിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ ജസ്റ്റ് തിളച്ച് വെള്ളത്തിൻ്റെ ഒപ്പം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് ചെറി, പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും വറുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ 3 സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാതും ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോറ് തിളച്ച് വെള്ളത്തിൻ്റെ ഒപ്പം ആയിട്ടാ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ റൈസ് മൂടി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ ഒരു എന്താ കനള എന്തെങ്കിലും കയറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി ചതയ്ക്കണതാണ് വെച്ചേക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടീസിൻ്റെ ബഹളങ്ങളൊക്കെ ഉണ്ട്, അവർ കളിയും കരച്ചിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമ്മൾ തുറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളം കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം കൂടുതലൊന്നും വേണ്ടി വന്നില്ല, കറക്റ്റ് പാകമായിരുന്നു. ലോ ഫ്ലെയിമിൽ വെക്കുക, അടച്ച് വയ്ക്കുക. അപ്പുറത്തേക്ക് വെള്ളം പോവാ ആവി പോകാതെ നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം അല്ലേ.